ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒഴിച്ചേറിയായിട്ട് കഴിക്കാൻ പറ്റുന്ന കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ കുമ്പളങ്ങ കറി. നമുക്കത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്, വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ടാം. അത്രയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മോരൊഴിക്കാത്ത മോരുകറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മോരുകറി വരെ മാറി നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണല്ലേ. നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗങ്ങൾക്കും പിന്നെ ഈ ദഹന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള വയറിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ കുമ്പളങ്ങ. കുമ്പളങ്ങ വെറുതെ നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാം. അത്രയും നല്ല വെജിറ്റബിൾ ആണ് നമ്മുടെ കുമ്പളങ്ങ എന്ന് പറയുന്നത്. കുമ്പളങ്ങ രസായനം വരെ ഉണ്ട്. നമ്മുടെ കുമ്പളങ്ങ കൊണ്ട് മാത്രം തന്നെ രസായനം, കുഷ്മാണ്ഡ രസായനം എന്ന് പറഞ്ഞിട്ട് ഒരു രസായനം ഉണ്ട്. അത് ഈ കുമ്പളങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു വെജിറ്റബിൾ ആണ് നമ്മുടെ കുമ്പളങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും കുമ്പളങ്ങയൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുക. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി വയ്ക്കാനായിട്ട് ഇതാ കുമ്പളങ്ങ ഇതേപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതാ ഇതേപോലെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നൈസായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കുമ്പളങ്ങയുടെ നേർ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ കുമ്പളങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് എടുക്കാം. അപ്പോൾ അതേപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം, കുമ്പളങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ്. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ കുമ്പളങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു കുമ്പളങ്ങ ആയതുകൊണ്ട് അതിൻ്റെ നീർ പകുതി കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങയൊക്കെ ഒരുപാട് നല്ല വെജിറ്റബിൾ അല്ലേ, നമ്മൾക്ക് ശരീരത്തിനൊക്കെ വേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ട ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. ഇങ്ങനെ കറി കുമ്പളങ്ങ മാത്രം ഇട്ടിട്ടൊക്കെ കറി ഉണ്ടാക്കി കഴിക്കുക. ഇനി നമുക്കതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ഒന്ന് നടുകീറിയത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കുമ്പളങ്ങ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മതി. അധികം വെള്ളം വേണ്ട. കുമ്പളങ്ങയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഗ്യാസ് ഓൺ ചെയ്തത് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഒരു മൂടിപ്പാത്രം വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പുളി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് കേട്ടോ. അതെ, ഒരു നെല്ലിക്ക വലുപ്പം ഉണ്ടാവും. ഈ ഒരു പുളി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിച്ചിട്ട് വെക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വരണ സമയം കൊണ്ട് നമുക്ക് പുളിയൊക്കെ കുതിർന്ന് ഇതാവും, കുതിർന്ന് നല്ല രീതിയിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നാളികേരം വേണം. നാളികേരത്തിലാണല്ലോ നമ്മൾ നാളികേരം ചെരുകി അരച്ചിട്ട് അതിലാണ് നമ്മൾ കുമ്പളങ്ങക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരം ഞാനിവിടെ ദാ ഒരു അരമുറി, വലിയ മുറിയാണെങ്കിൽ അരമുറി മതി, അല്ലെങ്കിൽ ചെറിയ നാളികേരമാണെന്നുണ്ടെങ്കിൽ ഒരു നാളികേരം എടുക്കാം നമുക്ക് ചെറുതാണെങ്കിൽ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു നാളികേരമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നാളികേരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വേറെ ഇതിൽ പരിപ്പോ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഇത് മാത്രം കുമ്പളങ്ങ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണല്ലോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ചാറൊക്കെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നൈറ്റിലും ഒക്കെ നമുക്ക് അത്യാവശ്യം കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ നമുക്കെടുക്കാം. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരണം. നന്നായിട്ട് അരയണം കേട്ടോ. നല്ല ഫൈനായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ കുറച്ചും കൂടെ വേവണം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത്, നല്ല പോലെ വെന്തൊന്ന് ഉടയണം. കുമ്പളങ്ങക്ക് ഇത്തിരി വേവ് കൂടുതലാണല്ലോ. അപ്പോൾ ഒന്ന് ഉടയണ രീതിയിൽ നമുക്ക് വെന്ത് കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ വേറിട്ട് കിടക്കും. കാരണം നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നാളികേരം മാത്രമാണ് നമ്മൾ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുമ്പളങ്ങയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് ചേരണം. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വെന്തോന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വേവാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ മൂടിയിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് നന്നായി ഒന്ന് ഉടഞ്ഞ് ചേരണം. നമ്മുടെ കറിയിലോട്ട് നല്ലപോലെ ഉടഞ്ഞ്
കുമ്പളങ്ങ ചേരണം എന്നാലാണ് ആ കറിക്ക് നമ്മൾ പറയുന്നത്ര ആ രുചി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിടക്കും. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ കുറച്ച് സമയം മൂടി വെച്ച് കുമ്പളങ്ങയൊക്കെ പാകത്തിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുമ്പളങ്ങയൊക്കെ പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങ വെന്തതിന് ശേഷം മാത്രം വേണം പുളി ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ പുളി ഒഴിച്ചതിന് ശേഷമാണെങ്കിൽ കുമ്പളങ്ങ പിന്നെ പുളി ഒഴിച്ചതിന് ശേഷം പിന്നെ കുമ്പളങ്ങ വേവില്ല. അപ്പോൾ നല്ല പോലെ പാകത്തിന് കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നല്ല പോലെ തിരുമ്പിയെടുത്തിട്ട് നമുക്ക് അത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു പുളി നമുക്ക് ഇതിലേക്ക് കറക്റ്റാണ്, അത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ പുളിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ ആ പുളി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് നന്നായി തിളച്ച് വരണം. അപ്പോൾ പുളിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പുളി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പുളിവെള്ളം ഒന്ന് നന്നായിട്ട് കുമ്പളങ്ങയിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആ പുളിവെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ പുളിയൊക്കെ കറക്റ്റല്ലേ നോക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മഷി പോലെ അവിടെ അരച്ചു വെച്ചിരുന്നു നമ്മുടെ നാളികേരം. അപ്പോൾ ആ ഒരു കുഞ്ഞ് നാളികേരമാണ് നമ്മൾ എടുത്തിരുന്നത്. ആ ഒരു നാളികേരം മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കിയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് അതിൽ ഓൾറെഡി ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി ഇങ്ങനെ തിളച്ച് മറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം നമ്മൾ നാളികേരം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ചൂടും തിളയൊക്കെ ഉണ്ടായിരുന്നു. നാളികേരമൊക്കെ ചേർത്ത് കൊടുത്ത കാരണം അതിലേക്ക് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇനി ഇത് ഇരുന്ന് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇതേ ഒരു ഗ്രേവി ഒന്ന് കുറഞ്ഞ് വരും. പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ തിളച്ചിരിക്കുന്നത് നമ്മളൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ അതാ കണ്ടോ ഇതേപോലെ ഒന്ന് വറ്റി ഒന്ന് ഇതായിട്ടുണ്ടാവും, പാകത്തിനായിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു ലെവലിൽ നമ്മൾ ആക്കിയെടുക്കണം. നമ്മൾ ഒഴിച്ചുകറിയാണല്ലോ, അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അപ്പോൾ വറുത്തിടണമെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ നമ്മൾ വറുത്തിടുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക, കറിവേപ്പിലിടുക, വറ്റൽമുളക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തിടാം. ഇപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വറുത്തിടണയിൽ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കാച്ചിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവാണെങ്കിൽ തന്നെ അതായി ഫില്ലായിക്കോളും. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പുളി പോരാൻ തോന്നുകയാണെങ്കിൽ പുളിവെള്ളം അപ്പുറത്ത് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം. ഇപ്പം എന്ത് തന്നെ ആയാലും കറി നല്ല അടിപൊളി കറിയാണ്. നമ്മുടെ മോരിക്കറി വരെ മാറി നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. കാരണം പുളിയൊക്കെ നല്ല പാകത്തിനൊക്കെ ആയിട്ട് നമുക്ക് മോരിക്കറി കഴിക്കണ പോലെയൊക്കെ തോന്നുമെങ്കിലും പക്ഷേ മോരിക്കറിയിനേക്കാളും കിടിലൻ കറിയായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.